ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് HSA നാച്ചുറൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്ലാസ്സസ് നോക്കാം. അപ്പോൾ അതായത് നമ്മുടെ മൊഡ്യൂൾ 6 വരുന്ന മോർഫോളജി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ലീവ്സ്, ഫ്രൂട്ട്സ്, പ്ലാസൻറ്റേഷൻ ഇതൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ചെയ്യാൻ പോകുന്നതാണ് അനാട്ടോമി, അതായത് നോൺ ലിവിങ് ഇൻക്ലൂഷൻസ് ഓഫ് പ്ലാന്റ്സിൽ ടിഷ്യൂസ്, മെരിസ്റ്റമാറ്റിക് പെർമനൻ്റ് ആൻഡ് കോംപ്ലക്സ്, റൂട്ട്സ് ആൻഡ് ഷൂട്ട് അപ്പെക്സ് ഓർഗനൈസേഷൻ, അനാട്ടോമി ഓഫ് മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് ലീഫ്, നോഡൽ അനാട്ടോമി, അനോലോമസ് സെക്കൻഡറി ഗ്രോത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ അടുത്ത സെക്ഷൻ, അതായത് മൊഡ്യൂൾ 6 വരുന്ന അടുത്ത ഒരു സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ടിഷ്യൂസിനെ പറ്റിയാണ്, അതായത് മെരിസ്റ്റമാറ്റിക് പെർമനൻ്റ് ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. ഓക്കെ, അതായത് പ്ലാന്റ് ടിഷ്യൂസ്, മെരിസ്റ്റമാറ്റിക് പെർമനൻ്റ് ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂസ്, ഇതൊക്കെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സാണ്. ജസ്റ്റ് നമുക്ക് പോയിൻറ്റ്സ് മാത്രം നോക്കാം. അതായത് എന്താണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്? പൊതുവായി ഉത്ഭവിച്ച് ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശങ്ങളാണ് കലകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ കലകളിൽ തന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. അതായത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവേണ്ടതാണ്. അതായത് പ്ലാന്റ് ടിഷ്യൂസ് രണ്ടായിട്ട് ക്ലാസ് ചെയ്യുന്നു, അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂസ്. ഓക്കെ, അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇൻ്റർകലറി മെരിസ്റ്റം. പെർമനൻറ്റ് ടിഷ്യൂ ആണെങ്കിലോ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ, കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ഉണ്ട്. അപ്പോൾ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിൽ വരുന്ന പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂസിൽ വരുന്നതാണ് സയലവും ഫ്ലോയവും. സയലം എന്ന് പറയുന്നതിൽ സ്ട്രക്കീഡ്സ് വെസൽസ്, സയലം പാരൻകൈമ ആൻഡ് സയലം ഫൈബേഴ്സ്. ഫ്ലോയത്തിൽ വരുന്നുണ്ടാണെങ്കിലോ സീവ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബേഴ്സ്. അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ പറ്റി നോക്കാം. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സജീവമായി വിഭജിക്കുന്ന കോശങ്ങളെയാണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ റാപ്പിഡ്ലി ഡിവൈഡിങ് സെൽസ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. അപ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കോശഭിത്തി ഇതിൻ്റെ കനം കുറഞ്ഞതും കട്ടിയുള്ള സൈറ്റോപ്ലാസം ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ സൈറ്റോപ്ലാസത്തിൽ റിസർവ് ഫുഡ്സോ വാക്യൂൾസോ ഒന്നും ഉണ്ടാകത്തില്ല. അതാണ് മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ പ്രത്യേകത. ഇനി അതായത് ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ, ഓക്കെ, ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ ദിസ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഏതൊക്കെയാണ്? എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇൻ്റർകലറി മെരിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മലയാളം ടേംസ് ഓർത്തിരിക്കണം. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്ന അഗ്രമെരിസ്റ്റം, പിന്നെ ആക്സിലറി മെരിസ്റ്റം, ആക്സിലറി മെരിസ്റ്റം മീൻസ് അക്ഷീയ മെരിസ്റ്റം, ഇൻ്റർകലറി മെരിസ്റ്റം മലയാളത്തിൽ പർവാന്തര മെരിസ്റ്റം. ഓക്കെ, പർവാന്തര മെരിസ്റ്റം. പിന്നെ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത് പാർശ്വ മെരിസ്റ്റമാണ്. ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത് പാർശ്വ മെരിസ്റ്റം. മലയാളം ടേംസ് ആണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പാർശ്വ മെരിസ്റ്റത്തിൽ വാസ്കുലറും കോർക്ക് കാമ്പ്യവും എക്സാമ്പിൾസ് ആണ്. വാസ്കുലർ ആൻഡ് കോർക്ക് കാമ്പ്യം. അപ്പോൾ എന്താണ് എപ്പിക്കൽ? എപ്പിക്കൽ മെരിസ്റ്റം മീൻസ് റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് എപ്പിക്കൽ മെരിസ്റ്റം. അപ്പോൾ ഇത് പ്ലാന്റ് ബോഡിയുടെ ലെങ്ത്തിന് ഇൻക്രീസ് ചെയ്യിപ്പിക്കും, ലെങ്ത്ത് കൂട്ടാൻ സഹായിക്കുന്നതാണ് എപ്പിക്കൽ മെരിസ്റ്റം. ഓക്കെ, ലെങ്ത്ത് കൂട്ടാൻ സഹായിക്കും. അടുത്തത് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം അല്ലെങ്കിൽ പാർശ്വ മെരിസ്റ്റം, മലയാളത്തിൽ പാർശ്വ മെരിസ്റ്റം. അപ്പോൾ എന്താണ്? അതായത് പ്ലാന്റിൻ്റെ വശങ്ങളിൽ കാണുന്നതാണ് ഈ ലാറ്ററൽ മെരിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ കൂട്ടുകയാണ്, പ്ലാന്റ്സിൻ്റെ ഡയമീറ്റർ കൂട്ടുന്നതാണ് ലാറ്ററൽ മെരിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? വാസ്കുലർ കാമ്പ്യവും കോർക്ക് കാമ്പ്യവും ലാറ്ററൽ മെരിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ അടുത്തതാണ് ഇൻ്റർകലറി മെരിസ്റ്റം. അതായത് ഇൻ്റർകലറി മെരിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് ഇൻ്റർ നോഡിൻ്റെ ലെങ്ത്ത് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇൻ്റർ നോഡ്സിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നതാണ് ഇൻ്റർകലറി മെരിസ്റ്റം. അതായത് ഗ്രാസ് പോലെയുള്ള ചെടികളിൽ നമുക്ക് ഇൻ്റർകലറി മെരിസ്റ്റം കാണും. അതായത് ഇൻ്റർ നോഡ്സിൻ്റെ ലെങ്ത്ത് കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ആക്സിലറി മെരിസ്റ്റമുണ്ട്. അതായത് ഇലയുടെ ആക്സിലിൽ കാണുന്ന മെരിസ്റ്റമാണ് ആക്സിലറി മെരിസ്റ്റം. ഓക്കെ, ഇലയുടെ ആക്സിലിൽ കാണുന്ന മെരിസ്റ്റത്തിനെയാണ് നമ്മൾ ആക്സിലറി മെരിസ്റ്റം എന്ന് പറയുന്നത്, ആക്സിലറി മെരിസ്റ്റം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, മെരിസ്റ്റമാറ്റിക് കലകൾ.
കോശങ്ങൾ സജീവമായി വിഭജിക്കുന്ന മെരിസ്റ്റം എന്നറിയപ്പെടുന്ന ഭാഗത്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കാണപ്പെടുന്നതെന്നും അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അഗ്രമെരിസ്റ്റം, റെപ്പിക്കൽ മെരിസ്റ്റം, ആക്സിലറി മെരിസ്റ്റം, പിന്നെയോ ഇൻ്റർകാലറി മെരിസ്റ്റം, അതായത് ഇൻ്റർകാലറി മെരിസ്റ്റത്തിന് മലയാളമാണ് പർവാന്തര മെരിസ്റ്റം, അതുപോലെ തന്നെ ലാറ്ററൽ മെരിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ഇത്രയും കാര്യങ്ങൾ അന്ന് നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് വായിക്കണം എന്ന് വെച്ചാൽ ഇത് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് പ്ലാന്റ് ടിഷ്യൂസിൽ വരുന്നത് ഏതാണ്? പെർമനൻറ്റ് ടിഷ്യൂസ്. അപ്പം എന്താണ് പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്? അതായത് ഇവർക്ക് വിഭജിക്കാനുള്ള കഴിവില്ല, വിഭജനശേഷി ഇല്ലാത്ത സെൽസാണ് പെർമനൻറ്റ് ടിഷ്യൂസ്. അതായത് ദേ ലൂസ് ദർ എബിലിറ്റി ടു ഡിവൈഡ്. ഓക്കെ, ദേ ലൂസ് ദർ എബിലിറ്റി ടു ഡിവൈഡ്. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈയൊരു പാർട്ടിൽ, അതായത് പെർമനൻറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ സ്ഥിരകലകൾ, ഓക്കെ, സ്ഥിരകലകളെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സ്ഥിരകലകളിൽ പെടുന്നത് ഏതാണ്? സ്ഥിരകലകളിൽ തന്നെ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷനുണ്ട്, അതായത് ലഘു സ്ഥിരകലകളും അതുപോലെ തന്നെ സങ്കീർണ കലകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ടിഷ്യൂസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലഘുകലകളെ പറ്റിയാണ്. അപ്പോൾ ലഘുകലകൾ ഏതൊക്കെയാണ്? അതായത് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഓക്കെ, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അപ്പോൾ ഇവിടെ പാരൻകൈമയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് പാരൻകൈമ സെൽസ് എന്ന് പറയുന്നത് സമവ്യാസീയ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇതിന് സിമ്പിൾ പെർമനൻറ്റ് ഇഷ്യൂസാണ് കേട്ടോ. എന്തുകൊണ്ട് സിമ്പിൾ പെർമനൻറ്റ് ഇഷ്യൂസ് എന്ന് പറയാൻ കാരണം, ഇത് ഒരേ തരം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. എല്ലാ കോശങ്ങളും ഒരുപോലെയുള്ള ടിഷ്യൂസിനാണ് നമ്മൾ സിമ്പിൾ പെർമനൻറ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ വരുന്നതാണ് പാരൻകൈമ. അപ്പോൾ പാരൻകൈമ സെൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് പാരൻകൈമ സെൽസ്. അപ്പോൾ പാരൻകൈമ സെൽസ് എന്താണ്? തിൻവോൾഡ് ലിവിങ് സെൽസാണ്. ഓക്കെ, ദേ ആർ ലിവിങ് സെൽസ്, അത് ഓർത്ത് വെക്കണം. തിൻവോൾഡ് ലിവിങ് സെൽസാണ് പാരൻകൈമ. പിന്നെയോ ഐസോ ഡയമെട്രിക് ഷേപ്പാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. സെൽ വാൾ സെല്ലുലോസാൽ നിർമ്മിതമാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്തൊക്കെയാണ്? അതായത് പ്രകാശ സംശ്ലേഷണം, പിന്നെയോ സംഭരണം, ശ്രവണം തുടങ്ങിയവയാണ് പാരൻകൈമ സെൽസിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് കോളൻകൈമ സെൽസാണ്. കോളൻകൈമ സെൽസിൻ്റെ പ്രത്യേകത എന്താണ്? കോളൻകൈമ സെൽസും സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ അൺഈവൻ തിക്കൻഡ് സെൽ വാൾസ് ആണ്. ഓക്കെ, അൺഈവൻ തിക്കൻഡ് സെൽ വാളാണ്. പിന്നെയോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്, സെൽ വാളിൽ കാണാൻ പറ്റുന്ന ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ. ഓക്കെ, സെൽ വാൾ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലിഗ്നിൻ. അപ്പോൾ ഈ സെൽ വാൾ ലിഗ്നിൻ ഡെപ്പോസിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലിഗ്നിൻ ഡെപ്പോസിഷൻ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ സ്ക്ലീറൻകൈമ സെൽസിലാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ക്ലീറൻകൈമ സെൽസ് തന്നെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അതായത് ഫൈബർ ആൻഡ് സ്ക്ലീറേറ്റ്സ്. അപ്പോൾ ഫൈബർ എന്ന് പറയുന്നത് എന്താണ്? അത് ഇലോങ്ങേറ്റഡ് സെൽസാണെന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഇലോങ്ങേറ്റഡ് സെൽസാണ്. പിന്നെയോ അതായത് നീളമുള്ള കട്ടി കൂടിയ, ഓക്കെ, കട്ടി കൂടിയതാണിത്. അപ്പോൾ ഇതിൻ്റെ നീളമുള്ള, അതായത് തിക്ക് വാൾ, തിക്ക് സെൽ വാൾ. ഓക്കെ, നീളമുള്ള കട്ടി കൂടിയ ഇലോങ്ങേറ്റഡ് സെൽസാണ്. അതായത് ഇതിൻ്റെ ലൂമൻ എന്ന് പറയുന്നത് നേറോ ലൂമൻ ആണ്, നേറോ ലൂമൻ. സ്ക്ലീറിഡ്സ് ആണെങ്കിലോ, സ്ക്ലീറിഡ്സ് ആണെങ്കിൽ സ്പെറിക്കൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പാണ്. അപ്പോൾ സ്ക്ലീറൻകൈമ സെൽസ് എന്ന് പറയുന്നത് ഡെഡ് സെൽസ് ആണെന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ദേ ആർ ഡെഡ് സെൽസ്. സ്ക്ലീറൻകൈമ സെൽസ് എന്ന് പറയുന്നത് ഡെഡ് സെൽസാണ്. ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫൈബേഴ്സും സ്ക്ലീറൈഡ്സും. ഫൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലോങ്ങേറ്റഡ് സെൽസാണ്. സ്ക്ലീറൈഡ്സ് എന്ന് പറയുന്നത് ഓവൽ ഓർ സ്പെറിക്കൽ ഷേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ സെൽ വാളിൽ ലിഗ്നിൻ തിക്കനിങ്സ് ഉണ്ട്. പിന്നെ ഇത് കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, അതായത് ഫ്രൂട്ട്സിൻ്റെ പൾപ്പിലൊക്കെ ഇത് കാണപ്പെടും. സപ്പോട്ട, പേരക്ക തുടങ്ങിയ ഫ്രൂട്ട്സിൻ്റെ പൾപ്പിലൊക്കെ സ്ക്ലീറിഡ്സ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത് കോംപ്ലക്സ് ടിഷ്യൂ ആണ്. ഓക്കെ, കോംപ്ലക്സ് ടിഷ്യൂസ്. അപ്പോൾ ഈ കോംപ്ലക്സ് ടിഷ്യൂസിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.